ഈശോ സ്നേഹമുള്ളവരെ, കല്ലൂർക്കാട് അടവിലെ അംഗങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെയേറെ സന്തോഷത്തോടും വിശുദ്ധിയോടു കൂടി കൊണ്ടാടുന്ന ഒരു തിരുനാളാണല്ലോ റോട്ടർ തിരുനാൾ. കഴിഞ്ഞ 9 ദിവസമായിട്ട് നാം ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇതാ തിരുനാളിൻ്റെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇടവേക്കും ഈ പ്രദേശത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും അവിടുത്തെ സഹായവും നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. പരിശുദ്ധാത്മ വഴി നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ തിരുക്കർമ്മങ്ങളെല്ലാം നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവിളി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് കൂനാനി അച്ഛനാണ്. അദ്ദേഹം ചെറുവപ്പള്ളിയിലെ വികാരിയാണ്. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഷിൻഡോ ആലങ്കര അച്ഛനാണ്. അദ്ദേഹം ചെങ്കളം ആശ്രമത്തിലെ അംഗമാണ്. ഈ രണ്ട് വൈദികരെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇവരോടൊപ്പം നമ്മുടെ ജീവിതബലി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കാം. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ബലി സമർപ്പിക്കാം. വിശ്വസിക്കുന്നവരെ, സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് ഈ തിരുവനന്തപുരം തമ്മിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴിയായി ഈശ്വരിക്ക് സമർപ്പിക്കാം. തമ്മിലാകെ സ്നേഹം മറന്ന് ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് വാപ്പ് ചോദിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഏറ്റവും ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ ഈ വിശുദ്ധരെ നമുക്ക് ഒരുമയോടെ പങ്കുചേരാം. തന്നെ വിശ്വസിച്ച് യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ
നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ശുശ്രൂഷയിലും നമുക്ക് ആവുക.